ഇനി പുൽപ്പള്ളിയിലേക്ക് പോയാൽ അവിടെ വീടിൻ്റെ മുറ്റത്തോട് ചേർന്ന് 50 അടി താഴ്ചയുള്ള ഒരു കിണർ ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നു. താഴേങ്ങാടി ചേലാമടത്തിൽ തോമസിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് തകർന്നത്. റോബിൻ മാത്യു മറ്റത്തിലുണ്ട് വിവരങ്ങളുമായി. റോബിൻ പറയൂ. ശാലിനി, ഇന്നലെ രാത്രിയിലെല്ലാം തന്നെ കനത്ത മഴ ഉണ്ടായിരുന്നുവെങ്കിലും രാവിലെയോടുകൂടി മഴ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ വീണ്ടും മഴ ശക്തിപ്പെട്ടിട്ടുണ്ട്. അതിനിടയിലാണ് പുൽപ്പള്ളിയിൽ ഒരു വീടിന്റെ മുറ്റത്തോട് ചേർന്നിട്ടുള്ള 50 അടി താഴ്ചയുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നത്. താഴേങ്ങാടി ചേലമടത്തിൽ തോമസിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് തകർന്നത്. അതോടൊപ്പം തന്നെ ഈ കാറ്റിലും മഴയിലും ഒരു വർക്ക്ഷോപ്പിന് മുകളിലേക്ക് തെങ്ങി കടപുഴകി വീണും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. പുളിയമ്മാക്കൽ അരുണിന്റെ താഴേങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ABA മോട്ടോഴ്സിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. ഇപ്പോൾ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും വേറെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ശക്തമായ മഴയിൽ കല്ലൂർ പുഴ കവിഞ്ഞ് കോളനിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഈ കുഴങ്കോനയിലെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ള 2 കുടുംബങ്ങളിലെ 5 പേരെ തിരുവണ്ണൂർ അംഗനവാടിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. 7 കുടുംബങ്ങളോട് ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും രാത്രിയോടെ റവന്യൂ അധികൃതർ സ്ഥലത്തെത്തിയായിരുന്നു ഇവരെല്ലാം മാറ്റിയത്. മറ്റ് നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാലവർഷക്കെടുതികളോ ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴ എന്തായാലും രാവിലെ വീണ്ടും ശക്തിപ്പെടുന്നതാണ് കാഴ്ച. ഓക്കെ, ശരി റോബിൻ.